നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് മെയ് ഒന്ന് മുതൽ നാലുവരെ സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള കൂടിച്ചേരലുകളും ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി കോവിഡ് രോഗബാധ അതിതീവ്രമായി ഉയരുന്ന നിലവിലെ സാഹചര്യത്തിൽ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് ഒത്തുകൂടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു രാഷ്ട്രീയ പാർട്ടികളുടെ വിജയാഹ്ലാദ പ്രകടനങ്ങൾ അനുവദിക്കരുത് പോലീസും ജില്ലാ ഭരണകൂടവും ഇക്കാര്യം ഉറപ്പുവരുത്തണം അനധികൃതമായി ഒത്തുകൂടുന്നവർക്കെതിരെ പകർച്ചവ്യാധി പ്രതിരോധ നിയമം നിയമമനുസരിച്ച് കേസെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു അതേസമയം രാജ്യത്ത് കോവിഡ് സ്ഥാപനം അതിതീവ്രമായി തന്നെ തുടരുകയാണ് മണിക്കൂറിനുള്ളിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി പേർക്ക് കൂടി പുതിയതായി രോഗം ബാധിച്ചു ഈ സമയത്തിനുള്ളിൽ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് രോഗം ബാധിച്ച് മരിച്ചത് ഇതോടെ ആകെ കോവിഡ് കേസുകൾ ഒരു കോടി എൺപത്തി ഏഴ് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ആകെ കോവിഡ് മരണം രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി ലക്ഷത്തി എഴുപതിനായിരത്തി പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് രാജ്യത്ത് നാളെ ആരംഭിക്കുന്ന പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ പ്രായമുള്ളവരുടെ വാക്സിനേഷനിൽ പങ്കെടുക്കാനാകില്ല സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു മധ്യപ്രദേശ് ഡൽഹി പഞ്ചാബ് രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളാണ് നിലവിലെ സാഹചര്യത്തിൽ പതിനെട്ട് മുതൽ വയസ്സ് വരെ ഉള്ളവരുടെ വാക്സിനേഷൻ മെയ് ഒന്നിന് തന്നെ ആരംഭിക്കാൻ കഴിയില്ലെന്നും വാക്സിൻ ക്ഷാമം നേരിടുന്നുണ്ടെന്നും വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടാം ഡോസ് വാക്സിൻ എടുക്കുന്ന വയസ്സിന് മുകളിലുള്ളവർക്കാകും മുൻഗണന നൽകിയെന്ന് കേരളവും നേരത്തെ നിലപാടെടുത്തിട്ടു രാജ്യത്ത് വാക്സിൻ പ്രതിസന്ധിയും ക്ഷാമവും രൂക്ഷമായി തുടരുകയാണ് അതിനിടെയാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ മെയ് ഒന്ന് മുതൽ നൽകി തുടങ്ങുമെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചത് വാക്സിൻ നേരിട്ട് സംസ്ഥാനങ്ങൾ വാങ്ങണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി